നമസ്കാരം അയ്യോ കെ എസ് എഫ് ഇ ഓഫീസുകളിൽ നടന്ന റെയ്ഡ് അല്ല കേട്ടോ പരിശോധനയാണ് അപ്പം റെയ്ഡ് എന്നതിനെ വിളിച്ച് മാധ്യമങ്ങൾ അതിനെ ഒരു റെയ്ഡ് ആക്കരുത് ഇത് റെയ്ഡ് നടത്താൻ ഉത്തരവിട്ടവനെ വട്ടാണോ എന്ന് നമ്മുടെ ധനമന്ത്രി ചോദിച്ചു അതുപോലെ തന്നെ ആനത്തലവട്ടം ആനന്ദൻ സഖാവ് അതുപോലെ എ വിജയരാഘവൻ സഖാവ് ഇപ്പോൾ സി പി എമ്മിലെ തമ്മിലടിയുടെ കാര്യം അതായത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് തമ്മിലടിയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്തായാലും ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ഏതോ ഒരു സിനിമയിൽ ജനാർദ്ദനൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് അങ്ങനെ ആക്കി എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയായാലും കെ എസ് എഫ് ഇയിൽ വ്യാപകമായ ക്രമക്കേടും വ്യാപകമായ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കലും നടന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അത് സ്റ്റേറ്റ് വിജിലൻസ് തന്നെയാണ് അത് റെയ്ഡ് നടത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ആ വിജിലൻസിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ആ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതിനെതിരെ കിടന്നുകൊണ്ട് ബഹളം കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇപ്പോൾ വിജിലൻസ് പിന്മാറും എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ വിജിലൻസിനെ മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടും എന്ന സൂചന കൂടിയുണ്ട് ലോട്ടറി വിഷയത്തിലടക്കം കേന്ദ്ര ഏജൻസികൾ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചത് നമ്മൾ കേട്ടതാണ് എന്തൊക്കെയായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം റെയ്ഡല്ല പരിശോധന പിന്നെ ക്രമക്കേടല്ല പിന്നെന്താണ് പോരായ്മ വാക്കുമാറ്റുന്നതാണ് കേട്ടോ ക്രമക്കേടൊന്നും നടന്നിട്ടില്ല കള്ളപ്പണം വെളുപ്പിക്കൽ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അത് ക്രമക്കേടല്ല പക്ഷേ പോരായ്മയാണ് കൊള്ളാം ഏതായാലും വാക്കുകൾ മാറ്റുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മാറും എന്ന ഒരു ചിന്തയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം കെ എസ് എഫ് ഇ വിജിലൻസ് നടത്തിയത് റെയ്ഡല്ല പ്രാഥമിക പരിശോധന മാത്രമാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കെ എസ് എഫ് ഇയിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ പോരായ്മകൾ അവിടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത് എന്ന വളരെ സോഫ്റ്റായ വളരെ ലഘുവായ മൃദുവായ ഒരു വാദത്തിലേക്കാണ് മുഖ്യമന്ത്രി ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തോ ഒരു കോംപ്രമൈസ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താൻ വിജിലൻസിന് അധികാരമുണ്ട് അത് ഞങ്ങൾക്കും അറിയാം കെ എസ് എഫ് ഇയുടെ 40 ശാഖകളിൽ മിന്നൽ പരിശോധന നടത്തിയ വിജിലൻസിനെതിരെ ധനമന്ത്രി തോമസ് ഐസക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദനുമാണ് രംഗത്ത് വന്നത് പിന്നാലെ തൻ്റെ ചുമതലയിലുള്ള ആഭ്യന്തരവകുപ്പ് വീണ്ടും ഉൾപാർട്ടി വിമർശനത്തിൻ്റെ മുൾമുനയിലായതോടെയാണ് ഇപ്പോൾ എല്ലാത്തിനെയും ലഘൂകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ താനുമായി തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ മനസ്സിൽ വെച്ചാൽ മതിയെന്നും മാധ്യമങ്ങളെ ലക്ഷ്യമിട്ട് പിണറായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് അതായത് മന്ത്രിയെയും മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിലടിപ്പിക്കാൻ ഇവിടെ ആരോ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അല്ല ഈ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇനി എന്ത് തമ്മിലടിപ്പിക്കാനാണ് എന്ന് മറുചോദ്യം ഇവിടെ നിന്നുണ്ടാകുന്നുണ്ട് വിജിലൻസിൻ്റെ സാധാരണയായുള്ള മിന്നൽ പരിശോധനാ നടപടിക്രമങ്ങൾ വിവരിച്ചായിരുന്നു മുഖ്യമന്ത്രി വിശദീകരണം നടത്തിയത് കഴിഞ്ഞ വർഷം 18 ഇക്കൊല്ലം കെ എസ് എഫ് ഇയിലടക്കം 7 മിന്നൽ പരിശോധനകൾ നടത്തി അതിൻ്റെ വിവരവും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണിത് പോലീസ് സ്റ്റേഷനുകളിലും ഇതുപോലെ പരിശോധന നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ക്രമക്കേട് നടക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചാൽ വിജിലൻസിൻ്റെ ഇന്റലിജൻസ് വിഭാഗം രഹസ്യാന്വേഷണം നടത്താറുള്ളത് സാധാരണഗതിയിലുള്ള സംഭവമാണ് അതുപോലെ തന്നെ പോരായ്മകൾ കണ്ടെത്തിയ വിവരമൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ശരി ഇതിനകത്ത് ഒരു കോംപ്രമൈസ് മീറ്റിംഗ് നടന്നിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇത് ഈ കെ എസ് എഫ് ഇയിൽ നടത്തിയ അല്ലെങ്കിൽ കണ്ടെത്തിയ ക്രമക്കേടുകളൊക്കെ തന്നെ വളരെ ഗുരുതരമായ ക്രമക്കേടുകളാണ് കെ എസ് എഫ് ഇ ചിട്ടി എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ വിവിധ പദ്ധതികൾ എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ പണം കൊണ്ടുള്ള പരിപാടികളാണ് അപ്പോൾ ഇതിനകത്ത് വ്യാപകമായി ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ പണമാണ് തട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇടപാടിലൂടെ ഏതെങ്കിലും ഒരു പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ ഇനി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്നറിയില്ല അല്ലെങ്കിൽ പ്രവാസി ചിട്ടിയുണ്ട് കെ എസ് എഫ് ഇയുടെ അതിലൂടെ എന്തെങ്കിലും ക്രയവിക്രയം നടത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല വ്യാപകമായി കെ എസ് എഫ് ഇയിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇതിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അതുപോലെ തന്നെ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര ധനമന്ത്രാലയത്തിനുമൊക്കെ വിവിധ ആളുകൾ പരാതികൾ അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കെ എസ് എഫ് ഇയിലേക്കും കേന്ദ്ര സംഘം എത്തും എന്ന സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൽ ഈ കോംപ്രമൈസും കാര്യങ്ങളും ഒന്നും നടക്കില്ല മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അതുപോലെ ആനത്തലവട്ടം സഖാവും വിജയരാഘവൻ സഖാവും തമ്മിലുള്ള കോംപ്രമൈസ് മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇ ഡിയുടെ അടുത്ത് നടക്കില്ല എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ ആ ഒരു ആകുലതയിലാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമായെങ്കിലോ അപ്പോൾ ഇവിടെ നമ്മളെല്ലാം സെറ്റാക്കി വെക്കാം എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തൊക്കെയായാലും അഴിമതിയുടെ കൂത്തരങ്ങായി കേരളത്തിലെ എല്ലാ പദ്ധതികളും ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടികളായി എല്ലാ പദ്ധതികളും മാറിയിരിക്കുന്നു എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സി പി എമ്മുകാരുടെ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെയും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും അഴിമതിയുടെയും അഴിമതി ആരോപണങ്ങളുടെയും ഇതുപോലെയുള്ള തട്ടിക്കലുകളുടെയും വെട്ടിക്കലുകളുടെയും കമ്മീഷൻ വെട്ടലിൻ്റെയും ഒക്കെ കണക്കെടുത്താൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാലും തീരില്ല എന്നുള്ളത് വാസ്തവമാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കെ എസ് എഫ് ഇയിലും കാണാൻ കഴിയുന്നത് എന്നാണ് പൊതുജനത്തിന് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയായാലും കെ എസ് എഫ് ഇയിലെ പണം നിക്ഷേപിച്ച മക്കളുടെ കല്യാണത്തിനായിട്ടും അതുപോലെ വീട് പണിയാനായിട്ടുമൊക്കെ നിക്ഷേപങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നടത്തിയ ആളുകളുടെ കാര്യമാണ് കഷ്ടം ലോക്ക്ഡൗൺ കാലത്ത് കൃത്യമായി ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല അപ്പോൾ കൃത്യമായി പണമൊന്നും ആർക്കും കിട്ടിയിരുന്നില്ല ചിട്ടി പൈസയൊന്നും ആർക്കും കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഇതൊന്ന് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയത് സാധാരണ
പണക്കാരൻ പണത്തിനായി കെഎസ്എഫിൽ അടച്ച പണത്തിനായി അല്ലെങ്കിൽ അതിന്റെ മണി ബാക്ക് സ്കീമിൽ അടച്ച പണത്തിനായി എവിടെ പോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തു വന്നാലും ഇവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല പാവങ്ങൾക്കാണല്ലോ കുഴപ്പം മുഴുവൻ ഇവർ തമ്മിൽ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കും അല്ലെങ്കിൽ കോംപ്രമൈസ് ആക്കും ഇനി കേന്ദ്ര ഏജൻസി കൂട വന്നു കഴിഞ്ഞാൽ എല്ലാം സമ്പൂർണ്ണമായി എന്ത് സംഭവിക്കും എന്ന് നോക്കിയിരുന്നു കാണാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്